ആരോഗ്യ പരിപാലനം യോഗയിലൂടെ. ആരോഗ്യ പരിപാലനത്തിന് അത്യാധുനിക സംവിധാനങ്ങൾ പോലും സുരക്ഷിത പരിഹാരമാകുന്നതിൽ പരാജയപ്പെടുന്നത് നമ്മുടെ അനുഭവമാണ്. ഈ വെല്ലുവിളി നേരിടുന്നതിന് ഭാരതം ലോകത്തിന് നൽകിയ ഫലപ്രദമായ ലളിത പരിഹാരമാണ് യോഗ. യോഗയെ അറിയുകയെന്നാൽ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്നു തന്നെയാണ്. ആർഷഭാരതം വിശ്വത്തിന് നൽകിയ ഏറ്റവും മികച്ച സംഭാവനകളിലൊന്നാണ് യോഗ. യോഗ നമ്മുടെ സംസ്കാരത്തിൻ്റെയും ആരോഗ്യ പരിപാലനത്തിൻ്റെയും ഏറ്റവും വലിയ മാതൃകയായി അഭിമാനപൂർവം ഇന്ന് ലോകം മുഴുവൻ യോഗയുടെ പ്രാധാന്യം ഏറി വരുന്നു. അങ്ങനെയൊരു ദിവസത്തിലാണ് വിശ്വയോഗ സംസ്ഥാൻ ഇവിടെ എത്രയും വേഗത്തിൽ നടക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് കൂടുതൽ പറയാനുള്ളത്? എത്രത്തോളം ഇത് വ്യാപകമാക്കിയിട്ടുണ്ട്? നമ്മൾ ആരോഗ്യ പരിപാലനം യോഗയിലൂടെ എന്ന ലക്ഷ്യം മുന്നിൽ നിർത്തി രൂപവത്കരിക്കപ്പെട്ട ഒരു ഇൻ്റർനാഷണൽ യോഗാ ക്ലബ്ബാണ് വിശ്വയോഗ സൻസാൻ എന്ന് അറിയപ്പെടുന്നത്. അത് അതിൻ്റെ തുടക്കം മുതൽ തന്നെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും അതോടൊപ്പം തന്നെ ഇതുപോലുള്ള സെമിനാറുകൾ, സംവാദങ്ങൾ, ചർച്ചകൾ ഇതെല്ലാം യോഗ ഡേയിൽ തന്നെ നല്ല ആധികാരികമായിട്ട് ഉള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ തലങ്ങളിൽ നടന്നു വരുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങൾ എല്ലാ പരിശീലനം സിദ്ധിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും സൗജന്യമായിട്ടാണെങ്കിലും അല്ലാതെയൊക്കെ യോഗ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. വിശ്വയോഗ സംസ്ഥാൻ, ഇൻ്റർനാഷണൽ ക്ലബ്ബ് ഓഫ് യോഗ, ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് കൊല്ലം കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച സമഗ്ര ആരോഗ്യ പരിപാലനവും രോഗപ്രതിരോധവും എന്ന വിഷയത്തിൽ നടന്ന സംവാദം പ്രമുഖ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ റേച്ചൽ ഡാനിയേൽ ഉദ്ഘാടനം ചെയ്തു. യോഗ എത്രത്തോളം ഈ രോഗത്തെ മാറ്റി നിർത്തും എന്നുള്ളതൊന്ന് നമ്മളോടൊന്ന് വിശദീകരിക്കാമോ? ഹൃദ്രോഗം പലപ്പോഴും വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് വരാതിരിക്കാനുള്ള മാർഗത്തെപ്പറ്റി ചിന്തിക്കുന്നത്. പക്ഷേ യോഗ എന്ന് പറയുന്ന ജീവിതശൈലി നമ്മൾ സ്വായത്തമാക്കിയത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവസ്രോതസ്സുകളെ പ്രോജ്വലിപ്പിക്കുന്ന ഒരു ജീവിത രീതിയായി മാറുകയും ഹൃദ്രോഗത്തിൽ നിന്ന് വളരെയേറെ നമുക്ക് ഓടി അകലുവാൻ പറ്റുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് ഇത് ഒരു രോഗം വന്നിട്ട് ചെയ്യുന്നതിനേക്കാൾ രോഗം വരുന്നതിന് മുൻപ് തിരിച്ചറിഞ്ഞ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതാണ് നല്ലത്. കാരണം രോഗം വന്നു കഴിഞ്ഞ് പല മിനുക്കുപണികളും ചെയ്തു കഴിയുമ്പോൾ പലപ്പോഴും ആൻജിയോപ്ലാസ്റ്റിയൊക്കെ പോലത്തെ തട്ടുകൂട്ടി പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും ഇത്തരം ജീവിതശൈലിയൊക്കെ മാറ്റി വളരെ നന്നായി നല്ലതാണ് അപ്പോൾ ചെയ്താലും നല്ല, പക്ഷേ അത് വരാതിരിക്കാൻ ചെയ്യുക എന്നുള്ളതാണ് ഈ വേൾഡ് ഹെൽത്ത് ഡേയിൽ ഈ വിശ്വയോഗ സംസ്ഥാൻ പോലത്തെ സംരംഭങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മുടെ ശ്രദ്ധ അതിലേക്ക് തിരിക്കുന്നതും. ജനങ്ങൾ ഈ ഒരു പ്രോബ്ലം നേരത്തെ മനസ്സിലാക്കി പരിഹരിക്കാൻ രോഗം ഡോക്ടറുടെ മുൻപിൽ എത്തപ്പെടാതിരിക്കട്ടെ എന്നാണ് ഈ ഒരു ഇങ്ങനത്തെ പ്രസ്ഥാനങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനേവർക്കും സാധിക്കട്ടെ. സാമുദായികമായ ചില അടയാളങ്ങൾ യോഗയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് ചിലരെങ്കിലും ഈ ഒരു ആരോഗ്യ സംവിധാനത്തെ മാറ്റി നിർത്തുന്നില്ലേ എന്നൊരു സംശയമുണ്ട്. ഡോക്ടർക്ക് എന്ത് മറുപടിയാണ് നൽകാനുള്ളത്? ഞാൻ കാണുന്ന ഒരു ഹൃദയത്തിനും ഹിന്ദു ഹൃദയമെന്നോ മുസ്ലിം ഹൃദയമെന്നോ ക്രിസ്ത്യൻ ഹൃദയമെന്നോ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാം ഹൃദയം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഏത് വ്യായാമ രീതിയും ആര് അതിന് മുൻതൂക്കം കൊടുക്കുന്നെങ്കിലും ആരതിൻ്റെ മുൻപിൽ നിൽക്കുന്നെങ്കിലും നമ്മൾക്ക് അതിൻ്റെ നല്ല വശം മാത്രം മനസ്സിലാക്കുക. ഇന്ത്യയുടെ യോഗീചര്യന്മാർ പറഞ്ഞിട്ടുള്ള ജീവിതശൈലിയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ശക്തമായ പ്രതിരോധം. ഇന്ന് വെസ്റ്റേൺ കൾച്ചറൊക്കെ കായികനികളിലേക്കും മെഡിറ്റേഷനിലേക്കും ഒക്കെ മാറുമ്പോൾ ഇതിന് എത്രയോ കാലങ്ങൾക്ക് മുൻപ് നമ്മുടെ ഇന്ത്യൻ യോഗീചര്യന്മാർ പറഞ്ഞു കഴിഞ്ഞു തപസ്സും കായികനികളും ഭക്ഷിച്ച് ഞങ്ങൾ 100-150 വർഷം ഒരു അത്ഭുതവുമില്ല. ഇങ്ങനത്തെ ഒരു ജീവിതശൈലി തുടർന്നാൽ 100-150 വർഷവും ജീവിക്കാൻ യാതൊരു പ്രശ്നവുമില്ല. കാരണം അത് ഒരു ജീവിതശൈലിയാണ്. യോഗ എന്ന് പറയുന്നത് ഒരു എക്സസൈസ് അല്ല, അതൊരു ജീവിതശൈലിയാണ് എന്ന് മനസ്സിലാക്കുക. വിശ്വയോഗ സംസ്ഥാൻ പ്രസിഡന്റ് പോൾ ഫെർണാണ്ടസ് യോഗത്തിൽ അധ്യക്ഷനായി. സർ, ഈ സംഘടനയുടെ പ്രാധാന്യം ഏറി വരികയാണ്. ഇതിൻ്റെ ഒരു പ്രവർത്തന രീതിയും ഭാവി പരിപാടികളും എന്താണെന്ന് പറയാമോ? കൊല്ലം ജില്ലയിൽ, അല്ലെങ്കിൽ പ്രധാനമായും കൊല്ലം പട്ടണത്തിൽ യോഗയായിട്ട് യോഗയെ സ്നേഹിക്കുന്നവരും യോഗയായിട്ട് ബന്ധപ്പെട്ടുള്ളവരും യോഗ ചെയ്യുന്നവരും യോഗ ചെയ്യാൻ ആഗ്രഹമുള്ളവരും ഒരു കുറേ നാളുടെ ഒരു ആഗ്രഹമായിരുന്നു നമുക്ക് ഒരു സൊസൈറ്റി തുടങ്ങണമെന്ന്. അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ക്ലബ്ബ് ഓഫ് യോഗയായിട്ടാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ആ തുടങ്ങി ഒരു വർഷ പ്രവർത്തനം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഒരു മഹാമാരി, നമുക്കെല്ലാം അറിയാവുന്ന മഹാമാരി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ വീണ്ടും ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. യോഗയെ സ്നേഹിക്കുന്നവരും യോഗയെ ബഹുമാനിക്കുന്നവരും മാത്രമാണ് ഇതിനകത്തുള്ളത്.
അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ വിശ്വയോഗ സംസ്ഥാനത്തിലേക്ക് ഹൃദയമായ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. പലപ്പോഴും മറ്റു രാജ്യങ്ങളിലെ യോഗ ഒരു കച്ചവടമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഈ കൊല്ലം ജില്ലയിലെ ഇത്തരം ക്ലാസ്സുകളൊക്കെ ഫീസ് കൊടുത്താണോ അതോ സൗജന്യമാണോ അതിൻ്റെ? എന്നാൽ മാത്രമേ ജനങ്ങൾക്ക് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റൂ. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഫീസ് കൊടുക്കാതെ യോഗ ചെയ്യാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ചെയ്യിപ്പിക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട്. ഫ്രീ ആയിട്ട് നമ്മൾ പഠിപ്പിക്കാൻ പോലും തയ്യാറായി ഒരുപാട് രംഗങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് അതൊരു നല്ല ഒരു സ്വാഗതം കിട്ടുന്നില്ല. ഫീസ് കൊടുത്താൽ മാത്രമേ അതിനകത്തുള്ള അഭ്യാസം ലഭ്യമാകൂ എന്നാണ് എനിക്കുള്ള ആ എക്സ്പീരിയൻസ്. വിഷയോഗ സംസ്ഥാൻ സെക്രട്ടറി കൈതക്കോട് കെ വൈ രാജു സ്വാഗതം പറഞ്ഞു. വിഷയോഗ സംസ്ഥാൻ രക്ഷാധികാരി വള്ളിക്കീഴ് ജി ജയകുമാർ സംവാദം നയിച്ചു. ഡോക്ടർ റേച്ചൽ ഡാനിയൽ, പ്രമുഖ കാർഡിയോളജിസ്റ്റ്, NS ആശുപത്രി പാലത്തറ. ഡോക്ടർ ബാബുലാൽ ജി, സിവിൽ സർജൻ, താലൂക്ക് ആശുപത്രി പത്തനാപുരം. സർ, യോഗ മനുഷ്യ ജീവിതത്തിൽ എത്രത്തോളം അനിവാര്യമാണ്? പലരും പറയുന്നത് സമയമില്ല എന്നാണ്. എങ്ങനെ പ്രായോഗികമാക്കും? നമ്മൾ യോഗാസനം എന്ന് പറയുന്നത് ഒരു ആസനം ആയി കാണുന്നതുകൊണ്ടാണ് പ്രശ്നം. ആക്ച്വലി അതൊരു ജീവിത രീതിയാണ്. അപ്പോൾ മോഡിഫിക്കേഷൻ ഓഫ് ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുമ്പോഴാണ് ഇതിൻ്റെ ഗുണം വരുന്നുള്ളത്. നമ്മൾ നമ്മുടെ ആഹാര രീതിയിലും ബാക്കിയുള്ള പ്രവൃത്തിയിലും എല്ലാം ഈ ഒരു ധാർമ്മികത വരുന്ന രീതിയിലുള്ള പ്രവർത്തനം വരുമ്പോൾ മാത്രമേ യോഗാസനം കൊണ്ടുള്ള ഈ ആസനം കൊണ്ടുള്ള ഗുണം വരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഈ പലർക്കും യോഗയും പറ്റിയുള്ള ഒരു മിസ്കൺസെപ്റ്റ്. യോഗ എന്ന് പറയുന്നത് വെറും എക്സസൈസ് ആണെന്നുള്ളൊരു ധാരണയുണ്ട്. അത് ജീവിത ശൈലിയിൽ വരുന്ന വ്യത്യാസമാണ് യോഗാസനം എന്ന് പറയുന്നത്. സമയമില്ലാത്ത ഒരു വിഷയമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് പതഞ്ജലി മഹർഷി ഏതാണ്ട് BC 600-700 വർഷങ്ങൾക്ക് മുമ്പ് യോഗ സൂക്തം എഴുതിയപ്പോഴേ കുറേ മുൻപോട്ട് കണ്ടിട്ടാണ് അത് എഴുതിയത്. അപ്പോൾ അത് ഏതാണ്ട് ഒരു അരമണിക്കൂർ സമയം കൊണ്ട് തന്നെ സൂര്യനമസ്കാരം പോലുള്ള എക്സസൈസ് നമുക്ക് അരമണിക്കൂർ നമുക്ക് മതി, ഈസി ആയിട്ട് അതിൻ്റെ ആസനങ്ങൾ ചെയ്യാം. പിന്നെ ബാക്കിയുള്ള ലൈഫിൻ്റെ മോഡിഫിക്കേഷനാണ് യോഗാസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എം കുര്യൻ, പ്രകൃതി ജീവന പ്രചാരകൻ. 3 നേരം ആഹാരം കഴിക്കാവുള്ളൂ, അതിലൊരു നേരം വേവിക്കാത്തതാകണം. കാരണം വേവിക്കുക എന്ന് പറയുന്നത് ഭൂമിയിൽ ആകപ്പാടെ ചെയ്യുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. അവൻ്റെ ഇടപെടലോടുകൂടി അവൻ്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഏക ജീവി. ഭൂമിയിലുള്ള 1 കോടി ജീവജാലങ്ങളുണ്ടെങ്കിൽ മനുഷ്യനൊഴികെയുള്ള സകല ജീവജാലങ്ങളും ടേക്കിംഗ് ഡയറക്റ്റ്ലി ഫ്രം ദ നേച്ചർ. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കി തന്നിട്ടുണ്ട് പ്രകൃതി, ഫലങ്ങൾ, ഫ്രൂട്ട്സ്. അത് 3 കാറ്റഗറീസാണ്, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്. ഇതിലേതെങ്കിലും ഒരെണ്ണം 1 നേരം അതേ രീതിയിൽ കഴിക്കാൻ തയ്യാറായാൽ രോഗങ്ങൾ വരാതിരിക്കും കുട്ടികളെ ആ രീതി ശീലിപ്പിച്ചാൽ. ഡോക്ടർ ദിലീപ് ചന്ദ്രൻ, ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസർ, ഹോമിയോ. സമഗ്രമായ ഒരു ചികിത്സാ പദ്ധതിയാണ് ഹോമിയോപ്പതി. കാരണം ഒരു മനുഷ്യൻ്റെ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രത്യേകതകളും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ്, അതുപോലെ തന്നെ സാമൂഹികവുമായ ശാരീരികവും മാനസികവും സാമൂഹികവുമായ എല്ലാ പ്രത്യേകതകളും പരിഗണിച്ചുകൊണ്ടാണ് ഹോമിയോപ്പതിയിൽ മരുന്ന് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ സമഗ്രമായ ഒരു ചികിത്സാ പദ്ധതിയാണ് തന്നെ പറയാം. ഡോക്ടർ എ ടെൻസൺ, ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസർ, ആയുർവേദം. ആയുർവേദം നമുക്കറിയാം ഏറ്റവും പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഡോക്ടർ ടെൻസൺ നമ്മളോടൊപ്പമുണ്ട്. സർ, ഈ ആയുർവേദം, കളരി, യോഗ ഇതൊക്കെ തമ്മിൽ എവിടെയൊക്കെയോ ചില നൂലട വ്യത്യാസമില്ലാത്ത ബന്ധങ്ങളുണ്ട് എന്നുള്ള സത്യമാണ്. എത്രത്തോളം അടുത്ത് നിൽക്കുന്നു ആയുർവേദം? എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം ഭാരതീയമായിട്ടുള്ള ഉത്ഭവത്തിലുള്ള ശാസ്ത്രങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ശരീരശാസ്ത്രമാണല്ലോ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് കാണുന്ന ആ അടിസ്ഥാനപരമായ ശരീരം ഇതിൽ ഈ എല്ലാ ശാസ്ത്രങ്ങളും ഒന്നാണ്. അപ്പോൾ ആയുർവേദം തന്നെ ഇപ്പോൾ ചികിത്സാധികൃതനായ പുരുഷൻ എന്ന് പറയും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ചികിത്സിക്കുന്നത് ആരാണോ ആ പുരുഷൻ, അത് തന്നെ അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ പല കാലത്ത് ഡെവലപ്പ് ചെയ്ത പല കൺസെപ്റ്റുണ്ട്. ഇപ്പോൾ ഷഡ്ധാതുജനായ പുരുഷൻ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മളിപ്പോൾ നടന്നത്. ഷഡ്ധാതുജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൗതിക വസ്തുക്കൾ പഞ്ചഭൂതങ്ങളാണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഈ പഞ്ചഭൂതങ്ങളുടെ കൂടെ ആത്മാവ്, അഥവാ ചേതന, അല്ല ജീവൻ, അതുകൂടി ചേരുന്ന ആ ഒരു പുരുഷനാണ് നമ്മൾ ചികിത്സിക്കുന്നത്. അപ്പം ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് അത് കളരിയായാലും യോഗയായാലും നമ്മുടെ ഭാരതീയമായ അതിൻ്റെ ഈ നമ്മളിപ്പോൾ ആധുനിക ശാസ്ത്ര വൈദ്യശാസ്ത്രത്തിൽ മെഡിസിനെ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ അടിസ്ഥാനമാക്കുന്നത് പോലെ ഈ ഭാരതീയമായ എല്ലാ ചികിത്സാശാസ്ത്രങ്ങളുടെ അടിസ്ഥാനം ഈ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഈ എല്ലാ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട്
ശരീരം എന്താണ്, ലോകം എന്താണ്, വസ്തുക്കൾ എന്താണ്, ഭൗതിക വസ്തുക്കൾ എന്താണ്, ചേതന എന്താണെന്നൊക്കെ ഉള്ള ആ കൺസെപ്റ്റ് എല്ലാത്തിലും ഒന്നാണ്. ഡോക്ടർ ഗോപകുമാർ ബി കളരി ഗുരുക്കൾ. സാർ, ഈ കളരിയും യോഗാസനവും തമ്മിൽ ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇനി യോഗയിലൂടെ നമുക്ക് കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? കളരിക്ക് ഇനിയും കുറെ കൂടെ പ്രാധാന്യം വേണ്ടതല്ലേ? കളരി എന്നത് ഭാരതത്തിൻ്റെ, കേരളത്തിൻ്റെ തനത് കലയാണ്, തനത് മാർഷൽ ആർട്സാണ്. യഥാർത്ഥത്തിൽ യോഗ എന്നത് ഒരു നിലയാണെങ്കിൽ കളരി നിലയിൽ നിന്നുള്ളൊരു നീക്കമാണ്. യഥാർത്ഥത്തിൽ ശാസ്ത്രം പറയുന്നത് യോഗ എന്നത് നമ്മുടെ ശിവതാണ്ഡവത്തിൻ്റെ നിലകളാണെന്നാണ് പറയുന്നത്. ആ ശിവതാണ്ഡവ നിലകളിൽ നിന്നുള്ള നീക്കങ്ങൾ, അതിൻ്റെ നീക്കങ്ങളാണ് കളരിയായി സമന്വയിച്ചു എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കളരിയിലെ, ഈ യോഗയിലെ മുഴുവൻ ആസനങ്ങളും കളരിയിലെ ചുവട് മുറയ്ക്കകത്ത് വരുന്നുണ്ട്. കളരിയിലെ ചുവടുമുറ ഉദ്ദേശിക്കുമ്പം ഈ യോഗ പറയുന്നത് പോലെ യോഗം തന്നെയാണ്. ശരീരത്തെ മെച്ചപ്പെടുത്തുന്നു, ചിട്ടപ്പെടുത്തുന്നു, ചിട്ടയായ പരിശീലനത്തിലൂടെ ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഡോക്ടർ ബിജു ഗോപാലകൃഷ്ണപിള്ള, യോഗ ഗവേഷകൻ. സാറ് യോഗയുടെ ഒരു വലിയ ആരാധകനും പ്രചാരകനുമൊക്കെയാണ്. ഈ ഒരു സംവിധാനം ഈ ഒരു മഹാമാരിക്ക് ശേഷം കൂടുതൽ വ്യാപിപ്പിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വവും നിങ്ങളുടെ ചുമലുകളിലാണ്. എന്താണ് ഇനിയുള്ള തുടർ പ്രവർത്തനങ്ങൾ? സാർ, ഇതിൽ തന്നെ PhD വരാൻ കാരണം എന്താണ്? ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അവനവൻ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. ഡോക്ടർമാരുടെ മുമ്പിൽ എത്താൻ പാടില്ല എന്ന് അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഈ മാനവരാശി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭീഷണിയിൽ അവനവൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ അവനവൻ ബാധ്യസ്ഥനാണെന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം മേഖലയിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഭാവിയിൽ ആരോഗ്യം അവനവൻ്റെ കയ്യിൽ തന്നെയാണെന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. തീർച്ചയായും അപ്പോൾ അവൻ ആരോഗ്യം സംരക്ഷിക്കാൻ വ്യക്തിപരമായ രീതിയിലും സാമൂഹ്യപരമായി നമുക്ക് ഓരോ കടപ്പാടുണ്ട്. വ്യക്തിയുടെ ലക്ഷ്യം ആ സമൂഹത്തോട് സേവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സമൂഹത്തെ സേവിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഫലപ്രദമായ മാർഗം ഞാൻ കണ്ടെത്തിയിരിക്കുന്ന യോഗയാണ്. കാരണം എനിക്ക് നിരവധി ആളുകളെ പരിചയപ്പെടാൻ പറ്റും, ഇപ്പം നിങ്ങളെ പരിചയപ്പെടാൻ പറ്റും, വ്യത്യസ്ത മേഖലകളിലെ ആളുകളെ കാണാം, പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് ഉൾക്കാറ്റാൻ പറ്റും, അതോടൊപ്പം തന്നെ പ്രായോഗികമായി അവയെ എത്തിക്കാനും കഴിയും എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് താല്പര്യം കൂടുതൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് സാർ PhD ഇതിലെടുക്കാവുന്നത്. തീർച്ചയായിട്ടും. എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു. സത്യം, സമത്വം, സ്വാതന്ത്ര്യം, നമ്മുടെ സംസ്കാരവും ഇത്തരം യോഗയും കളരിയുമെന്നും ആരുടെയും കുത്തകയല്ല, അത് നമുക്കായി പ്രകൃതിയിലൂടെ നൽകിയ യോഗാചാര്യന്മാർ, ആചാര്യന്മാർ, മഹാമുനിമാർ നൽകിയ സംഭാവനകളാണ്. നമ്മുടെ ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യമുള്ള മനസ്സിൽ നിന്നേ ശുദ്ധമായ ചിന്തകൾ വരൂ. എല്ലാവിധ ആശംസകളും സമുദ്രാവിഷൻ അർപ്പിക്കുന്നു. സ്നേഹപൂർവ്വം, ബിജു കിഴക്കനേല.